ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഖുർആൻ പറഞ്ഞത് ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാനാണ്. എങ്ങനെ ചിന്തിക്കണം, എന്ത് ചിന്തിക്കണം, എത്ര ചിന്തിക്കണം, അതൊന്നും ലിമിറ്റുകളില്ല. ഖുർആനാണ് പറയുന്നതെങ്കിൽ പോലും, നിങ്ങൾ കേൾക്കുന്നത് ഖുർആനാണെങ്കിൽ പോലും, നിങ്ങൾ ലം യഖറു അലൈഹാ സുംഅൻ വഉമ്യാന, നിങ്ങൾ അതിലേക്ക് അന്ധരായിക്കൊണ്ടും ബധിരരായിക്കൊണ്ടും ചാടി വീഴണ്ട. നിങ്ങൾ രണ്ടാമതൊന്നുകൂടി ആലോചിക്കണം. എന്നിട്ട് ഖുർആൻ ചോദിക്കുന്നു, അഫലായത്തബ്രുള്ള ഖുർആൻ, നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അം അലാ ഖുലൂബി അഖ്ഫാലുഹ, നിങ്ങളുടെ ഹൃദയങ്ങൾ താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ? എന്നിട്ട് അള്ളാഹു ചോദിക്കാണ്, വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. അള്ളാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നായിരുന്നു ഈ ഖുർആൻ അവതരിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഇതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു. അപ്പൊ ഇപ്പോൾ ഉള്ള വൈരുദ്ധ്യങ്ങൾക്കൊന്നും ഇതുവരെയേക്കും വിശ്വാസികൾക്ക് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് പണ്ഡിതന്മാർ തലകുത്തി മറിഞ്ഞു നോക്കി, പറ്റിയില്ല. അങ്ങനെ അവർ യുക്തിവാദികൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടി, യുക്തിവാദികളെ ഒന്ന് തറ പറ്റിക്കുന്നതിന് വേണ്ടിയും തേച്ചൊട്ടിക്കുന്നതിന് വേണ്ടിയും അവർ മുസ്ലിം ഐക്യവേദി രൂപീകരിച്ചു. അങ്ങനെ മുസ്ലിം ഐക്യ സമ്മേളനങ്ങൾ നടന്നു. നമുക്ക് എല്ലാവർക്കും ഒത്തുപിടിച്ച് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ എക്സ് മുസ്ലിംസുകളെയും അതുപോലെ യുക്തിവാദികളെയും ഒക്കെ നമുക്ക് നേരിടണം എന്ന് പറഞ്ഞു. എന്നിട്ടും ഒന്നും നടന്നിട്ടില്ല. പുലി വരുന്നേ എന്ന് പറഞ്ഞു, വന്നിട്ടില്ല. ഇനിയിപ്പോ പുലി വരുമോ ഇല്ലേ എന്ന് കണ്ടു തന്നെ അറിയണം. ഓക്കെ, എന്ത് തന്നെ ആയിരുന്നാലും ഖുർആനിൽ വൈരുദ്ധ്യങ്ങൾ ഇല്ലെന്ന് പറഞ്ഞു. വൈരുദ്ധ്യങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകമാണ് ഇതെന്ന് ഒരുപാട് തെളിവുകൾ നേരത്തെ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട്, അതായത് അമുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. ഏതുവരെ? അവർ നിങ്ങളിൽ കർക്കശം, പൗരുഷം, രൂക്ഷത, ഭീകരത അത് കാണുന്നത് വരെ. എങ്ങനെയുണ്ട്? അവര് ഭയപ്പെടണ്ടേ? ഒൻപതാം അധ്യായമായ സൂറത്ത് തൗബയിലെ 123-ാമത്തെ വചനമാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് മയപ്പെടുത്തണ്ട, ഭീകരമാക്കിക്കോയില്ല, അവർ രൂക്ഷത കണ്ടെത്തട്ടെ എന്നാ പറഞ്ഞു. പക്ഷേ യേശുക്രിസ്തുവിന്റെ വചനം കാണാൻ സാധിക്കും, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. പക്ഷെ മുഹമ്മദ് എന്താണ് പറഞ്ഞത്? അറുപത്തിയൊമ്പതാം വാക്യമാണ് ഞാൻ വായിച്ചത്. അവിശ്വാസിയോട് യുദ്ധം ചെയ്യുക. വചനം നമ്പർ തെറ്റിയെന്ന് തോന്നുന്നു. ഒൻപതാം അധ്യായമായ സൂറത്ത് തൗബയിലെ 123-ആണ്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു, നിങ്ങളുടെ അയൽവക്കത്തുള്ള അവിശ്വാസിയോട് യുദ്ധം ചെയ്യുക. അതിൽ അവർ രൂക്ഷത കണ്ടെത്തണം. തീർച്ചയായും സൂക്ഷ്മതയുള്ളവരോടൊപ്പം ആകുന്നു അല്ലാഹു. യേശുക്രിസ്തു പറഞ്ഞു, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ. മുഹമ്മദ് പറഞ്ഞു, നിന്റെ അയൽവക്കത്ത് താമസിക്കുന്ന അയൽവാസിയോട് യുദ്ധം ചെയ്യണം, യുദ്ധത്തിൽ രൂക്ഷത കണ്ടെത്തുകയും ചെയ്യണം. എന്തൊക്കെ ഒന്ന് ആലോചിച്ച് പോയിട്ട്, ഒരു മതദൈവം പറഞ്ഞ വാക്കുകളാ ഇതൊക്കെ. ഇപ്പൊ പാപിനെയും പട്ടിയെയും പരിതാരിയെയും സൃഷ്ടിച്ച ഒരു മതദൈവം, യഹൂദനെയും ക്രിസ്ത്യാനിയും അവിശ്വാസിയെയും വിശ്വാസിയെയും നിരീശ്വരവാദിയെയും യുക്തിവാദിയെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും എല്ലാം സൃഷ്ടിച്ച് അണ്ടകടാകം മുഴുവൻ സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരു ഒരു മുസ്ലിം മതദൈവത്തിന്റെ വാക്കുകളാണ് ഈ കേട്ടത്. സ്വന്തം അയൽവാസിയോട് യുദ്ധം ചെയ്തവർ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് ഉപകാരം കിട്ടുന്ന സ്വന്തം അയൽവാസിയിൽ നിന്നായിരിക്കും. സ്വന്തം അയൽവാസിയിൽ നിന്നായിരിക്കും, ഒരു തന്തയിൽ നിന്നോ തള്ളയിൽ നിന്നോ രക്തബന്ധമുള്ളവരിൽ നിന്നോ ഭരണാധികാരിയിൽ നിന്നോ അവർക്ക് കിട്ടുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഉപകാരം കിട്ടുന്ന ആരോണ്ടായിരിക്കും? സ്വന്തം അയൽവാസി കൊണ്ടായിരിക്കും. അവർ ശത്രുവാകട്ടെ, മിത്രമാകട്ടെ, അവിശ്വാസിയാകട്ടെ, വിശ്വാസിയാകട്ടെ, നിരീശ്വരവാദിയാകട്ടെ, യുക്തിവാദിയാകട്ടെ, യഹൂദനാകട്ടെ, ക്രിസ്ത്യാനി, കിടക്കുന്ന രക്തബന്ധത്തെക്കാൾ അടുത്ത് കിടക്കുന്ന അയൽവാസി ബന്ധം തന്നെയാണ് ആദ്യം നമ്മുടെ ആപത്തുകളിൽ ഓടിയെത്താറുള്ളത്. ആ അയൽവാസിയോട് എന്നിട്ട് ഇവര് പറയും, അയൽവാസിയോട് യുദ്ധം ചെയ്യാൻ ഖുർആൻ പറഞ്ഞു. ഏ, പ്രവാചകൻ പഠിപ്പിച്ചത് അങ്ങനെയല്ല, കറിയിൽ കുറച്ച് വെള്ളം കൂട്ടി ഒഴിച്ചിട്ടാണെങ്കിലും അവർക്കും കൂടെ കൊടുക്കണമെന്നാണെങ്കിലോ? അങ്ങനെയാണല്ലോ പ്രവാചകൻ പഠിപ്പിച്ചത്. അത് അവിശ്വാസികളോടാണോ വിശ്വാസികളോടാണോ എന്നൊക്കെ ഒന്ന് പറയേണ്ടതുണ്ട്. കാരണം ഖുർആന് വിശദീകരണമായിട്ടാണ്, വ്യാഖ്യാനമായിട്ടാണ് ഹദീസുകൾ വന്നത്. ആ ഹദീസുകൾക്ക് നൂറുകണക്കിന് വ്യാഖ്യാനങ്ങൾ വന്നു. ഇപ്പോഴും സംഭവം എന്താണെന്ന് ആർക്കും തിരിഞ്ഞിട്ടില്ല. ഇനി ഒരു കൊലപാതകം ആയിക്കൊള്ളട്ടെ, പക്ഷേ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉപകാരം കിട്ടുക അവന്റെ അയൽവാസിയെ കൊണ്ട് തന്നെയായി. കാരണം നമ്മൾ രാത്രി നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, ഒരു അറ്റാക്കോ എന്തെങ്കിലും വന്നു, പെട്ടെന്ന് നമുക്ക് വന്ന് വണ്ടി വിളിച്ച് ആശുപത്രി, എത്ര ശത്രുവാണെന്ന് പറഞ്ഞാൽ അവൻ ഓടി വരും, ആ വീട്ടിലേക്ക് ഓടി വരും, അവൻ നമ്മളെ രക്ഷിക്കാൻ ശ്രമിക്കും. നമ്മുടെ വീട്ടിലൊരു കള്ളം കയറി പെട്ടെന്ന് ഓടി വരുന്ന അയൽവാസിയായിരിക്കും കള്ളനെ പിടിക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു രോഗം ബാധിച്ചോ, ആശുപത്രി കൊണ്ടാൽ ആദ്യം വരുന്ന അയൽവാസിയായിരിക്കും. സംശയമുള്ള കാര്യമാണ്, നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ പോരെ. പക്ഷേ ആ അയൽവാസി അവിശ്വാസി ആണെങ്കിൽ അവനോട് യുദ്ധം ചെയ്യൂ, ആ യുദ്ധത്തിൽ അവൻ രൂക്ഷത കണ്ടെത്തണം എന്ന് പറഞ്ഞ ആളാണ് ഈ മതദൈവമായ അള്ളാഹു. ഇവരുടെ മതദൈവമായ അള്ളാഹു ഇതൊക്കെയാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള നിങ്ങൾക്കറിയാം, ഞാൻ ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുള്ള തന്നെയുമല്ല, അള്ളാഹു നീതിമാനാണ്, കാരുണ്യവാനാണ്, അർഹമുർ റഹീമീനാണ്, അള്ളാഹുവിന്റെ
ഗുണഗണങ്ങളെ കുറിച്ച് വർണ്ണിച്ചാലും വർണ്ണിച്ചാലും തീരത്തില്ല. ആ അള്ളാഹുവിനെ ഭൂഷണമാണോ അയൽവാസിയുടെ മതം നോക്കി കഴുത്തു വെട്ടാൻ പറയുന്നത്? ഒരിക്കലും അവിശ്വാസികളെ, അതായത് അമുസ്ലിങ്ങളെ മനുഷ്യരായി പോലും ഉൾക്കൊള്ളാൻ ഈ അള്ളാഹുവിന് കഴിഞ്ഞിട്ടില്ല. പുല്ലിനെയും പുൽച്ചാടിയെയും അടക്കം ഈ സകലമാന ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് ഈ അണ്ടകടാഹം മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന അള്ളാഹുവിന് മുസ്ലിങ്ങളെ മാത്രമേ കണ്ണി പിടിക്കൂ, അതല്ലാത്ത ഒറ്റ ഒരെണ്ണത്തിനെ കണ്ടൂടു. അതുകൊണ്ട് മുസ്ലിങ്ങളോട് പറഞ്ഞു, നിങ്ങളെ ആ മുസ്ലിങ്ങളെ ഒന്ന് ഉറ്റമിത്രങ്ങളായിട്ടൊന്ന് സ്വീകരിക്കേണ്ട കേട്ടോ. അതുകൊണ്ട് എന്താ പറഞ്ഞ ഇന്നവൽ മുശ്രിഖൂന നജസുൻ, അവര് മാലിന്യമാണ് അത്ര മ്ലേച്ഛമാണ്. ഇതൊക്കെയാണ് ഒരു മതദൈവം ഈ പ്രപഞ്ച സൃഷ്ടാവ് പറഞ്ഞതാണ്, പ്രപഞ്ച സൃഷ്ടാവ് പറഞ്ഞ വാക്യങ്ങളാ ഇതൊക്കെ. ഇതൊക്കെ കേട്ടിട്ടാണ് ഇവര് ഈ ഈ മതത്തിലേക്ക് ചുരുങ്ങിയത്. ഇന്ന് ലോകത്ത് ഈ മുസ്ലിം പറയുന്ന ഒരു മതത്തിലേക്ക് അങ്ങ് ചുരുങ്ങി, അവരിലേക്ക് ചുരുങ്ങി, അവരിലേക്ക് ചുരുങ്ങി. അതാണ് ഹലാലും ഹറാമുമായിട്ട് അവർ വേർതിരിച്ചു, ഭക്ഷണത്തെ വേർതിരിച്ചു. ഹലാലും ഹറാം, ഞങ്ങളുടെ ഭക്ഷണം ഹലാൽ, നിങ്ങളുടെ ഭക്ഷണം ഹറാം. മുസ്ലിമിന്റെ ഭക്ഷണം ഹലാൽ, ഹലാൽ എന്ന് പറയുമ്പോൾ ഇവർ പറയും അനുവദനീയം, അനുവദനീയം എന്ന് മുഖ്യമന്ത്രി വരെ ഏറ്റു പറഞ്ഞു. അത് പിന്നെ തിന്നാൻ കൊള്ളാവുന്നതെന്നുള്ള ഇന്ന് എ റഹീമിന്റെ ഒരു ഒരു ലേഖനം ദേശാഭിമാനിയിൽ കിടപ്പുണ്ട്, ഞാനത് വായിച്ചു, നിങ്ങളും വേണമെങ്കിൽ പോയി വായിക്കാം. അദ്ദേഹം അതിലും പറഞ്ഞിട്ട് ഹലാൽ ഹലാൽ എന്ന് പറഞ്ഞാൽ അനുവദനീയം എന്നേ ഉള്ളൂ. ആർക്കനുവദനീയം? ഒരു ചോദ്യോടെ ഉയരുന്നുണ്ട്, ആർക്കനുവദനീയം? അതിന് ഉത്തരവ് പറയണം. ആർക്കനുവദനീയം? മുസ്ലിം അനുവദനീയം. മുസ്ലിം അനുവദനീയമായ ഭക്ഷണമാണ് ഹലാൽ ഭക്ഷണം. ആ ഭക്ഷണത്തെയാണ് ഇവർ പബ്ലിക്കിലെ ഹോട്ടലുകളിൽ കൊണ്ടുപോയി വിളമ്പിയച്ച് മറ്റു മതസ്ഥനും മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാം വിളമ്പുന്നത്. അവന്റെ ഭക്ഷണമാണ് വിളമ്പുന്നത്. ഇപ്പൊ ഒരു ക്രിസ്ത്യാനി പോയി അവന്റെ ഹോട്ടലിൽ കയറിയിച്ച് യഹോവയുടെ പേരിൽ അർപ്പിക്കപ്പെട്ട ഭക്ഷണം ഉണ്ടോ? ഞാൻ ക്രിസ്ത്യാനിയാണ്, എനിക്ക് യഹോവയുടെ പേരിൽ അർപ്പിക്കപ്പെട്ട ഭക്ഷണം വേണം എന്ന് ആ ഒരു മുസ്ലിം ഹോട്ടലിൽ പോയിച്ചവൻ പറഞ്ഞാൽ അവർ കൊടുക്കാൻ പറ്റുമോ? അവരെ ഇല്ല, ഇവിടെ ഹലാൽ ഭക്ഷണമേ ഉള്ളൂ, ഇവിടെ മുസ്ലിം അനുവദനീയമായ ഭക്ഷണമേ ഉള്ളൂ, നിനക്ക് വേണമെങ്കിൽ തിന്നാം അല്ലെങ്കിൽ ഇറങ്ങിപ്പോകാം എന്നല്ലേ അവൻ പറയുള്ളൂ. ഇനി നിങ്ങൾ ഒരു മുസ്ലിമിന്റെ വീട്ടിലേക്ക് കയറി പോകും, അവൻ പത്രിയും കോഴി ഇറച്ചിയും പൊറോട്ടയും ബീഫ് ഫ്രൈ ഉണ്ടാക്കി തന്നാൽ നിങ്ങൾ ആർജിയോടെ അല്ലെങ്കിൽ ആവേശത്തോടെ അല്ലെങ്കിൽ ആ ഭക്ഷണത്തോടുള്ള ആ ആദര സൂചകമായിട്ട് തന്നെ അവനോടുള്ള ആദര സൂചകമായിട്ട് സന്തോഷത്തോടെ കഴിച്ചിറങ്ങി വരും. പക്ഷെ ഒരു മുസ്ലിം നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നാലോ, നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നാലോ, നിങ്ങൾ പത്രിയും കോഴി ഇറച്ചി ഉണ്ടാക്കി വെച്ച് നോക്കൂ, അവൻ ചോദിക്കും ഇത് ഹലാലാണോ, ഈ കോഴി ഇറച്ചി ഹലാലാണോ, ഈ പോത്തിറച്ചി ഹലാലാണോ, അവൻ ചോദിക്കും നിങ്ങളോട്. പക്ഷെ നിങ്ങൾ അവന്റെ വീട്ടിൽ പോയാൽ ചോദിക്കും. ഇപ്പൊ കാലമേറെ മാറിപ്പോയി കേട്ടോ. ഇപ്പം ആ മുസ്ലിങ്ങളുടെ വീടുകളിൽ നിന്നൊക്കെ ഇറച്ചി മീനൊക്കെ മുസ്ലിങ്ങൾ തിന്നുന്ന ഒരു രീതിയിലേക്ക് എത്തി. കാരണം അവരുടെ പൊതുബോധം ഹറാമിൽ നിന്നും ഹലാലിൽ നിന്നും ഒക്കെ ഒരുപാട് വിദൂരമായിരിക്കുന്നു. ചോദിക്കാൻ കാരണം എന്താ? നമുക്ക് ഹറാമും ഹലാലും ഇല്ല. അവന് ഹലാലുമുണ്ട്, ഹറാമുണ്ട്. അവൻ ഭക്ഷണത്തെ വേർതിരിച്ചു, അവന്റെ മതത്തെ, അവന്റെ മതം പറഞ്ഞ രീതിയിൽ അവൻ വേർതിരിച്ചു. കാരണം അല്ല പറഞ്ഞു, ശവം രക്തം പന്നി മാംസം അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറക്കപ്പെട്ട മാംസം, ഇതൊഴിച്ച് നിങ്ങൾക്ക് കഴിക്കാം, ഇതെല്ലാം നിങ്ങൾ കഴിക്കാൻ പാടില്ല. ശവം രക്തം പന്നി മാംസം അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറക്കപ്പെട്ട മാംസം, അതാണ് ഹലാൽ എന്ന് പറയുന്നത്. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറക്കപ്പെട്ട മാംസം ഹറാമാണ്, നിഷിദ്ധമാണ്. അല്ലാഹുവിന്റെ പേരിൽ തന്നെ അറക്കണം ആ മാംസം, അതാണ് ഹലാൽ. അവൻ വേർതിരിച്ചു, ഹലാൽ ഹറാം എന്ന രീതിയിൽ നമ്മുടെ ഭക്ഷണത്തെ അവൻ വേർതിരിച്ചു, പിന്നെ അവൻ മനുഷ്യനെയും വേർതിരിച്ചു, മോമിനും കാഫറുമായിട്ട് വേർതിരിച്ചു. മോമിൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം, വിശ്വാസി. കാഫർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലും പ്രവാചകനിലും വിശ്വസിക്കാത്തവൻ. മുസ്ലിം അല്ലാത്തവനെല്ലാം കാഫറാണ്. മോമിനും കാഫറുമായിട്ട് അവൻ വേർതിരിച്ചു, അവൻ മനുഷ്യനെ വേർതിരിച്ചു, മോമിൻ കാഫർ. അവൻ ഭക്ഷണത്തെ വേർതിരിച്ചു, ഹലാൽ ഹറാം. മനസ്സിലാക്കണം, മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. സ്ഥാനങ്ങൾ വേർതിരിച്ചു, സ്വർഗക്കാർ നരകക്കാർ ഒരുപാട് വേർതിരിവുകളാണ് ഉണ്ടായത്. അപ്പോൾ ഈ മനുഷ്യരുടെ ഇടയിൽ വിവേചനം കൊണ്ടുവന്ന ആരാണ്? ഈ ഇസ്ലാം മത വിശ്വാസികൾ. ഇവരുടെ നേതാക്കന്മാർ, ഇവരുടെ മതനേതാക്കന്മാർ എന്താണ് പറയുന്നത്? എം എം അക്ബറൊക്കെ പറഞ്ഞു നമ്മൾ കേട്ടു, സാക്കിർ നായിക്ക് പറയുന്നത് നമ്മൾ കേൾക്കുന്നു, മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് നമ്മൾ കേൾക്കുന്നു. ഈ വിദ്വേഷ പ്രസംഗകരൊക്കെ തന്നെയും അന്യമത വിരോധം കൂടുതൽ വളർത്താൻ ഈ കേരളക്കരയെ സഹായിച്ച ആളുകളാണ്. വെള്ളവും വളവും തരാതരം ഒഴിച്ചു കൊടുത്ത ആളുകളാണ്. ഇപ്പൊ ഈ ക്രിസ്മസ് വന്നു, ക്രിസ്മസിനെ കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ആശംസ അറിയിക്കാമെന്നെങ്കിലും പറയുമോ? സിംസാറിലെ കൂതവിയും സാക്കിർ നായിക്കും ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ, അതൊന്നും പാടില്ല, പടച്ചൂൻ ഒരിക്കലും കൊടുക്കില്ല. പടച്ചൂൻ ഈ സൂര്യനെയും ചന്ദ്രനെയും കടലിനെയും കരയെയും ഒക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു നോക്കിയിരിക്കുകയാണ്. ഒരു അഹമ്മദോ സാദിഖോ ഒരു ആയിഷയോ ഫാത്തിമയോ എങ്ങാനും കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വിഷ് യു എ ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ഒരു പടച്ചൂൻ. പടച്ചൂൻ വളരെ തിരക്കുള്ള ആളാണെന്നാ പറയാറ്. എന്നിരുന്നാലും നമ്മളെയും കൂടി ജാഗ്രതയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു സമാധാനമുള്ളത്. നന്ദി.